ഹായ് എൻ്റെ പേര് അശ്വതി മനോഹരൻ എൻ്റെ ആദ്യ ചിത്രമായ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ നാളെ തിയേറ്ററിലേക്ക് എത്തുവാണ് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഓഡിഷൻ വഴിയാണ് എനിക്ക് ഈ പടം കിട്ടിയത് അങ്ങനെ ഒരു 6 മാസമായിട്ട് ഈ ടീമിൻ്റെ കൂടെയുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്നത് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ഹായ് ഹായ് വിജേഷ് ഹായ് നിതീഷ് റഹ്മത്തുള്ള അതെ സുഖമാണ് അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പട ഇറങ്ങുവാണ് നാളെ കേരളത്തിൽ മൊത്തം അതെ സുഖമാണ് താങ്ക് യു എൻ്റെ പേര് അശ്വതി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഡിഷൻ വഴിയാണ് ഈ പടത്തിലേക്ക് വരുന്നത് ഞാനൊരു ഡാൻസറാണ് പിന്നെ അതിൻ്റെ കൂടെ യോഗയും പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചാളായിട്ടൊരു ബ്രേക്ക് എടുത്തിട്ടിരിക്കുകയാണ് സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങനെ അതെ എൻ്റെ ആദ്യ ചിത്രമാണ് സയ്യിദ് ഫാസിൽ ചോദിക്കുന്നു ആക്ടറാണോ അടുത്ത നാളെ എൻ്റെ പടം ഇറങ്ങുവാണ് ഇതിന് മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടില്ല അതെ പെപ്പയാണ് ഹീറോ ആൻ്റണി വർഗീസ് ആണ് എൻ്റെ നാട് കോട്ടയാണ് ഈ സിനിമ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ മെയിൻലി കോട്ടയം പശ്ചാത്തലമായിട്ടുള്ളൊരു കഥയാണ് അപ്പോൾ ഷൂട്ടൊക്കെ കോട്ടയത്തായിരുന്നു താങ്ക് യു അങ്ങനെ ഇപ്പം പടത്തിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ബെറ്റി എന്നാണ് ബെറ്റി ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടിയാണ് പാവം കുട്ടിയാണ് ജേക്കബ് ആൻ്റണിയുടെ ക്യാരക്ടർ ജേക്കബിൻ്റെ ഗേൾ ഫ്രണ്ട് പിന്നെ ഭാര്യയായിട്ടാണ് ഈ സിനിമയിൽ അങ്ങനെ പിന്നെ ഈ കുട്ടി ഒരു ഓർഫണാണ് ഇല്ല ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല ഈ ലൈവ് പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് എനിക്ക് എങ്ങനെ സെലക്ട് ആയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഡിഷൻ ആയിരുന്നു അതുവഴിയാണ് ഞാൻ വന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞ് പടം നാളെ ഇറങ്ങുവാണ് പടം പോയി കാണണ വചന അതെ കോട്ടയംകാരിയാണ് ദിനേശ് ക്രിസ്റ്റീനോ റൊണാൾഡോ ആണോ മെസ്സി ആണോ ഇഷ്ടം സ്പോർട്സിൽ എൻ്റെ വിവരം വളരെ മോശമാണ് സ്പോർട്സ് ഞാൻ ഒട്ടും കാണാറില്ല കുഞ്ഞച്ചനെ അറിയാമോ പിന്നെ കോട്ടയം കുഞ്ഞച്ചനെ അറിയാം പടത്തിൻ്റെ ജോൺറ പടം ഒരു ത്രില്ലറാണ് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു പടമാണ് ട്രെയിലർ ഈ ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു താങ്ക് യു അനൂ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ടു ചെയ്യുന്നു വിജേഷ് അതെ ഞാൻ യോഗ കുറച്ച് നാളായിട്ട് കുറച്ച് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതെ ഞാൻ ഡാൻസറാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ ടിനു പാപ്പച്ചനാണ് ടിനുചേട്ടൻ കുറച്ച് മുമ്പേ ഒരു ലൈവ് വന്നിരുന്നു ടിനുചേട്ടൻ കുറേ വർഷമായിട്ട് സിനിമ ഫീൽഡിലുള്ളതാണ് ലിജു ചേട്ടൻ്റെ സിനിമകളിലെ അസോസിയേറ്റ് ആയിരുന്നു ഇത് ടിനുചേട്ടൻ്റെ ആദ്യ പടമാണ് പാട്ട് പാടിയാൽ നന്നായിരിക്കില്ല ഞാൻ പാട്ട് പാടുന്നതിൽ വളരെ പുറകോട്ടാണ് നിസ് ചോദിക്കുന്ന ഷൂട്ടിംഗ് എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് നല്ലതായിരുന്നു കുറച്ച് എൻ്റെ മെയിൻ എൻ്റെ പോർഷൻസ് കൂടുതലും കോട്ടയത്തും മൈസൂരും വെച്ചിട്ടായിരുന്നു
കോട്ടയത്ത് ടൗണിലും ചന്തയിലും ഒക്കെ ഉണ്ടായിരുന്നു ഷൂട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട് കോട്ടയത്തായോണ്ട് സൗകര്യമായിട്ട് പോയി, വീട്ടിൽ നിന്ന് പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ മൈസൂർ ഉണ്ടായിരുന്നു, മൈസൂരിലും സിറ്റിയിലും മാർക്കറ്റിലൊക്കെ തന്നെയായിരുന്നു ഷൂട്ട്. പെപ്പയുമായുള്ള എക്സ്പീരിയൻസ്, ആൻ്റണി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ആൻ്റണി ആയിട്ട് നല്ല കമ്പനിയായിരുന്നു. ഇപ്പം സെറ്റിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചിലപ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകൾ ഉണ്ടാക്കും, മറ്റുള്ളവരോട് പോയി പറയും. ആൻ്റണി എന്നെപ്പറ്റി എന്തെങ്കിലും കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് വേറെയുള്ളവരോട് പറയും, എൻ്റെ ഫ്രണ്ട് വെച്ച് പറയും. അപ്പം ഞാൻ തിരിച്ച് ആൻ്റണിയെ പറ്റി കള്ളക്കഥ ഉണ്ടാക്കും. അങ്ങനെ നല്ല രസമായിരുന്നു. ആദ്യമൊക്കെ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇത് സത്യമാണെന്നുള്ള രീതിയിൽ നോക്കും. പിന്നെ ഞങ്ങളുടെ കഥയിലെ കള്ള ഇച്ചിരി കൂടുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ചുമ്മാ കളയാക്കാൻ പറയുന്നു. രാജേഷ് രാജൻ, ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കൂ. ആ പിടിക്കാം, അടുത്ത ദിവസമാട്ടെ. ദേവൻ പറയുന്നു, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ദേവൻ. റംഷാദ് പറയുന്നു, എൻ്റെ പൊന്നേച്ചി തല്ലല്ലേ. ഇല്ല തല്ലില്ല. താങ്ക് യു ആഷി. ഓ തള്ളല്ലേ എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അതെ, ഈ പടം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും കാണാൻ പറ്റിയൊരു പടമാണ്, ഫാമിലിക്ക് കാണാം. ഇതിൽ ഒരു പ്രണയമുണ്ട്, ഞാൻ ജേക്കബിന് ലവ് ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അപ്പം അതേപോലെ യങ്സ്റ്റേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഇനി നാളെ പടം ഇറങ്ങുമ്പോൾ അറിയാം, എല്ലാവരും കാണണം. മിഥുൻ ചോദിക്കുന്നു, ഹൗ ഡു യു ഫീൽ നൗ? നാളെ പടം റിലീസല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ 6 മാസം മുമ്പാണ് ഞാൻ ഈ ടീമിലൊരു ഭാഗമാകുന്നത്. അന്ന് തൊട്ട് മാർച്ച് അവസാനത്തും പടം ഇറങ്ങും എന്ന് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാർച്ച് അവസാനമാകുമ്പോൾ പടം ഇറങ്ങും, ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന ഒരു ദിവസം പോലെ, ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം പോലെ ആയിരുന്നു എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഞാനും കണ്ടിട്ടില്ല പടം, അപ്പോൾ നാളെ പടം കാണാം. പിന്നെ ഇതെങ്ങനെ എല്ലാവരും റിസീവ് ചെയ്യും, എല്ലാവർക്കും ഇഷ്ടമാവോ, അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട് കുറച്ച്. കാണുമോ? അതെ, ഞാൻ നാളെ തന്നെ പടം കാണും. നാളെ രാവിലെ എറണാകുളത്ത് വെച്ചിട്ടാണ് പടം കാണുന്നത്. അപ്പം നാളെ പടം കാണാനായിട്ട് ഞങ്ങൾ ടീം മൊത്തം വരുന്നുണ്ട് 10 തിയേറ്ററിൽ, 12 മണിക്ക് ഷോ. അപ്പം ഞങ്ങളുടെ കൂടെ കാണാൻ എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്നലെ തൊട്ട് ബുക്കിംഗ് ഓപ്പൺ ആയിട്ട് ഞങ്ങൾ നിങ്ങളൊക്കെ പകുതി പേരും ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. കണ്ടോ കണ്ടോ, നമ്മുടെ വെസ്റ്റ് വായിക്കുന്നില്ല, ഞാൻ വായിക്കുന്നുണ്ട്, കുറെ മെസ്സേജ് ഉണ്ട് വായിക്കാൻ. ഇല്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ കഴിക്കും. 10 തിയേറ്റർ എവിടെയാ? എറണാകുളത്ത് MG റോഡിൽ. പെപ്പ എവിടെ? പെപ്പ വീട്ടിലുണ്ട്, പെപ്പയുടെ വീട്ടില്. പെപ്പയും നാളെ വരും പണം കാണാൻ. അപ്പം ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്ന, ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യം തുടങ്ങിയപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. റോള് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ടെൻഷനായത്. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ ടിനു പാപ്പച്ചൻ, ടിനു ചേട്ടൻ നല്ലപോലെ ഗൈഡ് ചെയ്തിരുന്നു ഓരോ സീനും എങ്ങനെ വേണം.
പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, അത് പോയി. പിന്നെ ഓരോ സീൻസ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി കാണിക്കും, പറഞ്ഞു തരും. അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. ഇനി നാളെ നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറ. ദുബായിൽ വരുന്നുണ്ടോ? അറിയില്ല. ദുബായിൽ റിലീസ് കാണും, ഉടനെ കാണില്ല, കുറച്ചാൾ കഴിഞ്ഞിട്ട് കാണും. പിന്നെ ഈ പടത്തിലെ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ലിജു ചേട്ടൻ, ചെമ്മൻ ചേട്ടൻ. ഞാൻ എൻ്റെ അങ്ങനെ സീൻസ് ലിജു ചേട്ടനും ചെമ്മൻ ചേട്ടനുമായിട്ടൊന്നും സീൻസ് ഇല്ലായിരുന്നു ഈ പടത്തിൽ. പക്ഷേ അവരെ പരിചയപ്പെടാൻ പറ്റി. ചെമ്മൻ ചേട്ടനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ടുള്ള ദിവസമാണ് കണ്ടത്. അങ്ങനെ ചെമ്മൻ ചേട്ടൻ വളരെ സ്വീറ്റ് ആയിരുന്നു എന്നോട്. എന്നോട് എങ്ങനെ അഭിനയിക്കണമെന്നൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു തന്നു. ഖത്തറിൽ വരുന്നുണ്ടോ? അതും എനിക്കറിയില്ല. ഒരാഴ്ച എന്തായാലും കാണാം. ഓക്കെ, റോഷൻ എന്തായാലും അടുത്ത ആഴ്ച പടം കാണണം. വിനായകൻ ചേട്ടനുണ്ട് ഈ പടത്തിൽ. വിനായകൻ ചേട്ടൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ്. ഇപ്പം ഞാൻ എറണാകുളത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അഭിനയിക്കുക, ഉറപ്പായിട്ടും അഭിനയിക്കും. അവസരം കിട്ടിയാൽ ഒരു ഡാൻസ് കളിക്കുമോ? വേറൊരു ദിവസം കളിക്കാം. ഓക്കെ, കുറേ പേരോട് ഞാൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പേര് അശ്വതി മനോഹരൻ. പടം ഏതാണ്? പടം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അതെ, നാളെ കോട്ടയത്ത്, കേരളം മൊത്തം നാളെ റിലീസുണ്ട്. കോട്ടയത്ത് അഭിലാഷ് തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. മനസ്സിൽ വായിക്കാതെ ഒന്ന് ഉറക്കെ വായിക്കുക. ഓക്കെ, മേക്കപ്പ് ഇല്ലേ? മേക്കപ്പ് ഒന്നും ഇല്ല ഇപ്പം. മനോഹരൻ, താങ്ക് യു. ആക്ടർ പുതിയ ആക്ടറാണ്? അതെ, പുതിയ ആക്ടറാണ്. എൻ്റെ ആദ്യത്തെ പടം നാളെ ഇറങ്ങുവാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഇല്ല അച്ഛ, കല്യാണം കഴിഞ്ഞിട്ടില്ല. മനസ്സിലൊരു ലഡു പൊട്ടിയോ? അറിയില്ല. വിനായകൻ ചേട്ടൻ എങ്ങനെയുണ്ടെന്ന് ഉണ്ണിക്കണ്ണൻ ചോദിക്കുന്നു. വിനായകൻ ചേട്ടൻ വളരെ നല്ല മനുഷ്യനാണ്. വിനായകൻ ചേട്ടനായിട്ട് എനിക്ക് ഒത്തിരി ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ പുള്ളി നല്ല സിമ്പിളാ, ജോളി ആയിട്ടാണ് സെറ്റിലൊക്കെ. പുള്ളി വന്ന് ഈസി ആയിട്ട് അഭിനയിച്ചിട്ട് പോവും. അങ്ങനെ ടെൻഷനോ അങ്ങനെയൊന്നുമില്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എനിക്ക് വിനായകൻ ചേട്ടൻ്റെ ഡബ്ബിങ്ങും കാണാൻ പറ്റിയായിരുന്നു, അവസരം കിട്ടി. അപ്പോഴും ഓരോ ഒരു ഒരു ഡയലോഗൊക്കെ പുള്ളിക്ക് മൂന്ന് നാല് രീതിയിൽ പറയാൻ, പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പറയുന്ന ഓരോ പല രീതിയിൽ. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി എനിക്ക്. ഓക്കെ, എൻ്റെ ഒരു കസിൻ വിൻസി അഭിലാഷ് ചോദിക്കുന്നുണ്ട്, ടെൻഷനുണ്ടോ? കുറച്ച് ടെൻഷനുണ്ട്. സുരാജേട്ടനുണ്ടോ? ഇല്ല, ഈ പടത്തിൽ സുരാജേട്ടനില്ല. അതെ, ഡാൻസുകാരിയാണ്. താങ്ക് യു ഷിനു. മുഹമ്മദ് ചോദിക്കുന്നു, അടുത്ത ഫിലിം ഉടനെ ഉണ്ടോ? ഇല്ല, എനിക്ക് ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഇനി ഈ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വിളിക്കുമായിരിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം.
ഫിലിം കാണാൻ പോകുമോ ഷോബിൻ? ഉറപ്പായിട്ടും ഞാൻ നാളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകും. മനു ചോദിക്കുന്നു മൂവി ക്യാരക്ടറിന്റെ പേര്, ബെറ്റി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഹായ് ജയകൃഷ്ണൻ. ഹരികുമാർ ചോദിക്കുന്നു ഹീറോ ആരാ? ആന്റണി വർഗീസ്. അതെ ജംന, ഞാൻ ഫ്ലവർ ചാനലിലെ കോമഡി സൂപ്പർ നൈറ്റിൽ ഞാനും ആന്റണിയും ജിമ്മി ചേട്ടനും വന്നിരുന്നു. ഷിനു ചോദിക്കുന്നത് ഇതുപോലെയാണോ ഈ പടത്തിൽ അഭിനയിക്കുന്നുള്ളത്? അതെനിക്കറിയില്ല, പടം കണ്ടാലേ അറിയാൻ പറ്റും. താങ്ക് യു അനു. ഹായ് ജിബിൻ. ഹായ് രാജ. രാജ ജസീർ പടത്തിൻ്റെ പേര് സ്വാതന്ത്ര്യം അർദ്ധരാത്രി. ഇല്ല ജംനാസ്, പുതിയ പടമൊന്നും ആയിട്ടില്ല. അതെ കോട്ടയം, ആ കോട്ടയത്താണ് എൻ്റെ വീട്. ത്രില്ലർ പടമാണ് അത്, എൻ്റെ ആദ്യത്തെ ചിത്രമാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് നാളെ പടം ഇറങ്ങുവാണ്. കേരളം മൊത്തം എല്ലാവരും പടം കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു, ബൈ.